ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ശ്രീലങ്കൻ പരമ്പര ആരംഭിക്കുകയാണ്. മൂന്ന് മത്സരങ്ങളടങ്ങിയ 2020 പരമ്പരയും മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയുമാണ് ഇതിൽ ഉള്ളത്. ഗൗതം ഗംഭീർ എന്ന പുതിയ പരിശീലകന് കീഴിൽ ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ പരമ്പര കൂടിയാണിത്. കൂടാതെ ഹാർദിക് പാണ്ഡ്യയെ മാറ്റി സൂര്യകുമാർ യാദവിനെ നായകനാക്കി ഇന്ത്യ ഇറങ്ങുമ്പോൾ എങ്ങനെയാവും ടീമിൻ്റെ പ്രകടനമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സൂര്യകുമാർ യാദവ് 2020 മികച്ച റെക്കോർഡുള്ള ബാറ്ററാണെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ വലിയ അനുഭവ സമ്പത്തില്ല. അതുകൊണ്ട് തന്നെ സമ്മർദ്ദഘട്ടത്തിലെ പ്രകടനമടക്കം കാത്തിരുന്ന് കണ്ടറിയണം. ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ നായകനാവുമ്പോൾ സൂര്യകുമാർ യാദവ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പരിശീലകനായ രവിശാസ്ത്രി. ബോളർമാരുടെ കരുത്ത് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് രവിശാസ്ത്രി പറയുന്നത്. ഇന്ത്യയുടെ നായകനാവുമ്പോൾ സൂര്യകുമാർ യാദവ് ഒരു കാര്യം തിരിച്ചറിയേണ്ടതായുണ്ട്. അത് തങ്ങളുടെ ബോളർമാരുടെ കരുത്ത് എന്താണെന്നും പരിമിതി എന്താണെന്നുമാണ്. ഒരു ബോളർക്ക് ഇത്തരമൊരു ദൗർബല്യമുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവരുടെ കരുത്തിനെക്കുറിച്ചും പ്രത്യേകമായി പറയാനാവില്ല. മികച്ച രീതിയിൽ ഫീൽഡിംഗ് വിന്യസിക്കുന്ന കാര്യത്തിലും സൂര്യ ശ്രദ്ധ നൽകേണ്ടതായുണ്ട്. ഇക്കാര്യങ്ങളാണ് സൂര്യ പഠിക്കേണ്ടത്. സൂര്യയുടെ പ്രതിഭ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിലവിലെ ഏറ്റവും മികച്ച T20 ബാറ്റർമാരിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ്. സ്വയം മാച്ച് വിന്നറായ താരമാണവൻ. എപ്പോഴും തൻ്റെതായ വ്യത്യസ്തമായ പ്രകടനം നടത്താൻ അവന് സാധിക്കും. സൂര്യയെ നായകനാക്കിയത് മോശമായ തീരുമാനമാണെന്ന് ഒരിക്കലും പറയാനാവില്ല. ICC റിവ്യൂ പരിപാടിയിൽ സംസാരിക്കവേ രവിശാസ്ത്രി പറയുകയുണ്ടായി, എന്നാൽ മികച്ച ക്യാപ്റ്റനാവുമോ എന്നത് കാലം തന്നെ തെളിയിക്കേണ്ടതാണ്. 2020 ലോകകപ്പ് നേടിയതിന് ശേഷം ഇന്ത്യ സീനിയർ താരങ്ങളോടെ കളിക്കുന്ന ആദ്യത്തെ പരമ്പരയാണിത്. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻ ടീമിൻ്റെ പ്രകടനം ഇന്ത്യ കാഴ്ചവെക്കേണ്ടതായി തന്നെയുണ്ട്. അല്ലാത്ത പക്ഷം സൂര്യകുമാർ യാദവിനും ഗൗതം ഗംഭീറിനും വലിയ വിമർശനം നേരിടേണ്ടതായി വരും. 2020 അനുഭവ സമ്പത്ത് സൂര്യകുമാർ യാദവിന് ഗുണം ചെയ്യും. എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിലെ പരിചയ സമ്പത്ത് കുറവ് തിരിച്ചടിയാവാനാണ് കൂടുതൽ സാധ്യത. ശ്രീലങ്ക തട്ടകത്തിൽ കരുത്തുറ്റ നിര തന്നെയാണ്. സനത് ജയസൂര്യ എന്ന പരിശീലകന് കീഴിൽ ആത്മവിശ്വാസം വീണ്ടെടുത്ത് ശ്രീലങ്ക ഇറങ്ങിയാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമാവും.